ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ള വൈദികരെ, സിസ്റ്റർമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട മാതാക്കന്മാരെ, യുവജന സുഹൃത്തുക്കൾ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങളോട് അച്ഛനച്ചിരി സ്നേഹം കുറവിപ്പോൾ, നിങ്ങൾക്ക് പ്രാർത്ഥന ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കുഞ്ഞൊക്കെ സുഖമാണോ? പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകം അനുസ്മരിക്കുന്നു അല്ലേ? കുഞ്ഞു പൈതങ്ങളുടെ തിരുനാളിനോടൊക്കെ അനുബന്ധിച്ച് എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മറഞ്ഞുറയും ചൊല്ലി പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ ഗർഭത്തിൽ തന്നെ വെച്ച് അല്ലേ മരിക്കുന്ന, അല്ലെങ്കിൽ മരണമടയുന്ന, അല്ലെങ്കിൽ ആൽബോഷണൊക്കെ നടത്തപ്പെടുന്ന ആ ഒരു മേഖലയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നന്മറഞ്ഞുറയും ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട്, അവർക്കിത് കൊടുത്തേ വിടാവും. ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോഴൊക്കെ നമ്മൾ ആരെങ്കിലൊക്കെ വിരുന്നുകാർ വരുമോ, അല്ലെങ്കിൽ ആർക്കായി വരുമോ, നമ്മളെ സ്ഥലത്തില്ലാതെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മളെയൊക്കെ പറഞ്ഞു ഏൽപ്പിക്കും, മക്കളെയൊക്കെ പറഞ്ഞു ഏൽപ്പിക്കും നമ്മളല്ലേ. പക്ഷേ അത് ഉറപ്പായിട്ടും കൊടുത്തേ വിട്ടേക്കാവുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് ഉറപ്പ് പോലെ മറന്നേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉറപ്പാക്കും. എൻ്റെ സഹോദരങ്ങളെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: നിന്റെ മാതാപിതാക്കൾ സന്തുഷ്ടരാകട്ടെ, നിന്റെ പെറ്റമ്മ ആഹ്ലാദിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ട, ഒരുപക്ഷെ മാതാക്കന്മാർ മരണത്തോടടുത്ത് അല്ലെങ്കിൽ മരിച്ചടിക്കുമ്പോൾ നമുക്ക് വലിയ സങ്കടവും ചിലപ്പോൾ ചിലരെങ്കിലുമൊക്കെ ഓർത്തും പറഞ്ഞും കരയുന്നു കണ്ടിട്ടുണ്ട്, ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്ന മനുഷ്യരെ കാണാൻ ഇടവന്നിട്ടുണ്ട്. എൻ്റെ സഹോദരൻ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മാതാപിതാക്കന്മാർ ഈ ലോകത്തിൽ നിന്ന് വേർപിരിയുന്നതിന് മുമ്പ് അവർക്ക് നല്ലൊരു സന്തുഷ്ടി കൊടുക്കണം. അത് നിൻ്റെ മാതാപിതാക്കന്മാർ സന്തുഷ്ടരാകട്ടെ. എങ്ങനെ സന്തുഷ്ടരാകുന്നത്? നമ്മുടെ നല്ല ജീവിതം കാണുമ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ മകളെ സന്തുഷ്ടരാകും അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് കാര്യം മാതൃക പ്രായമുള്ള കാരണവന്മാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ഒരു സന്തുഷ്ട അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ നിന്റെ പെറ്റം ആഹ്ലാദിക്കട്ടെ. എൻ്റെ സഹോദരി, ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ചില പെരുമാറ്റ രീതികൾ മൂലം എത്രയോ പ്രാവശ്യം നമ്മുടെ അമ്മയൊക്കെ കരഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഒരു പക്ഷേ അപ്പനും അമ്മ മരിച്ചു പോയവരെ ഈ ടോക്ക് നമ്മൾ വിഷമിക്കണ്ട. പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കുർബാനകളും വഴി അതെല്ലാം നമ്മൾ പരിഹാരം ചെയ്തു എന്ന് നമുക്ക് സമാശ്വസിക്കാം. പക്ഷേ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് അറിഞ്ഞിട്ടും ഇന്നിനി മരിച്ചു കഴിഞ്ഞിട്ട് കുർബാനയെല്ലാം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ അമ്മയ്ക്ക് ഇച്ചിരി ആഹ്ലാദം നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ. ആ മാതാക്കന്മാർക്ക് സന്തുഷ്ടി കൊടുക്കണം. നിങ്ങൾ അങ്ങനെ എല്ലാം ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം, എങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ചു എന്നുള്ള മാത്രം. ഒരു പക്ഷേ നിങ്ങൾ ചിരിച്ച് ചിന്തിക്കും അല്ലേ, അല്ലെങ്കിൽ മാതാക്കന്മാരെ കുറിച്ച് അച്ഛനൊന്നും പറയുന്നില്ലല്ലോ എന്നല്ലേ. വിഷമിക്കണ്ട, ആദ്യം നമസ്കാരം പറയാം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ആരാധന 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 ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ ഓർത്ത് നന്ദി പറയുകയാണ്. കർത്താവെ, അവരിലൂടെ ഞങ്ങൾക്ക് ജന്മം നൽകുന്നവർ നന്ദി പറയുകയാണ്. അവരെ ഞങ്ങൾ വേദനിപ്പിച്ച ഓരോ സാഹചര്യങ്ങളോട് അനുദിപ്പിക്കുകയാണ്. കർത്താവായ ദൈവമേ, അവർക്ക് സന്തുഷ്ടി നൽകാൻ ഞങ്ങൾ ഉപയോഗിക്കണമേ. അവർക്ക് ആഹ്ലാദം നൽകാൻ ഞങ്ങൾ ഉപയോഗിക്കണമേ. കർത്താവായ ഈശോയെ, ഈ വചനം കേട്ട ഓരോരുത്തരുടെ മേലും കുട്ടികളുടെ ദുഷ്ടാരോപൾ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവ്, ദൈവാനുഗ്രഹം കൃപയും ഉണ്ടാകട്ടെ. രോഗികളെ മാതാക്കന്മാർ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.